നമസ്കാരം, ഐക്യ മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. നമ്മളൊരു സർവേ നടത്തിയിരുന്നു, മലയാള സിനിമയിൽ ഏറ്റവും നന്നായി മാസ് പടങ്ങൾ ചെയ്യുന്ന താരം ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവേ ആയിരുന്നു. അതിനുവേണ്ടി 11,000 പേര് പ്രതികരിച്ചിട്ടുണ്ട്. ആ സർവേയുടെ ഫലപ്രഖ്യാപനമാണ് നടത്താൻ പോകുന്നത്. പലരും വിശ്വസിക്കുന്നത് ഇത്തരത്തിലൊരു സർവേ നടത്തുന്ന സമയത്ത് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ ഇടപെടലും ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് എന്നാണ്. തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകരുടെ മാത്രം ഇടപെടലാണ്. ഒരു തരത്തിലും നിങ്ങളുടെ താരത്തെ തരംതാഴ്ത്തി കാണിക്കാൻ എനിക്ക് ഒരു തരത്തിലുള്ള ഉദ്ദേശവുമില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ നിന്നും നമ്മളൊരു 11,000 പേരോ അല്ലെങ്കിൽ 11,000 പേരോ നടത്തുന്ന ഒരു സർവേക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. നമ്മളിതൊരു എൻ്റർടൈൻമെൻറ് ഫാക്ടർ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അത് ആരെയെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇത് വെറും ഒരു നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റിനും അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് പ്രതികരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക എന്ന രീതിയിലും ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. അതിനെ സീരിയസ് ആയിട്ട് എടുക്കരുത്, അതിൻ്റേതായിട്ടുള്ള സെൻസിലെടുക്കാൻ ശ്രമിക്കുക. ഈ സർവേയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 5 താരങ്ങളായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ്, സുരേഷ് ഗോപി, അതുപോലെ തന്നെ പഴയകാല നടൻ ജയൻ തുടങ്ങിയിട്ടുള്ള താരങ്ങളായിരുന്നു. ഇവരിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന ആളായിരിക്കും മാസ് പടങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുന്ന ആൾ. ഏറ്റവും കുറഞ്ഞ വോട്ടുകൾ ലഭിച്ചിട്ടുള്ള ജയനാണ്. 1% ആളുകൾ മാത്രമാണ് ജയന് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ളത്. മാസ് പടങ്ങളുടെ ഉസ്താദ് എന്ന് തന്നെ പറയാം. മലയാള സിനിമയിൽ ആക്ഷൻ രംഗത്തിനിടെ മരിച്ചിട്ടുള്ള ചുരുക്കം ചില താരങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം മാത്രമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്തരത്തിലുള്ള ഒരു താരമാണ് ജയൻ. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും മാസ്സാണ് കൂടുതലായിട്ടും എലമെൻ്റ് ആയിട്ട് വരാറുള്ളത്. അദ്ദേഹം അത്തരത്തിൽ വളരെയധികം നന്നായിട്ട് പഞ്ച് ഡയലോഗുകൾ പറയുന്ന ഒരു താരമാണ്. ഇപ്പോൾ ഉള്ള ഒരു തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂവും അദ്ദേഹത്തിൻ്റെ സിനിമകളും കണ്ട് പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇത്ര കുറഞ്ഞ വോട്ടുകൾ ലഭിച്ചിട്ടുള്ളത്. എൻ്റെ കാഴ്ചപ്പാടിൽ മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും ആക്ഷനും അതുപോലെ തന്നെ മാസ് പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ജയൻ തന്നെയാണ്. 4ാം സ്ഥാനത്തുള്ള സുരേഷ് ഗോപിയാണ്. സുരേഷ് ഏട്ടൻ്റെ കരിയർ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹിറ്റായിട്ടുള്ള പല സിനിമകളും മാസ് സിനിമകളാണ്. ആക്ഷൻ മാസ് സിനിമകളുടെ ഒരു ആശാൻ തന്നെയാണ് സത്യത്തിൽ സുരേഷ് ഗോപി. അദ്ദേഹത്തിൻ്റെ പല സിനിമകളുടെയും ഡയലോഗുകൾ ഇന്നും നമ്മൾ ഓർത്തു വയ്ക്കുന്നത് അത്തരത്തിലുള്ള പഞ്ച് ഡയലോഗുകൾ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മാസ് പടങ്ങളുടെ ഒരു അത്യാവശ്യം നല്ല നിലവാരമുള്ള മാസ് പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു താരം തന്നെയാണ് സുരേഷ് ഏട്ടൻ. പക്ഷേ അദ്ദേഹം ഇന്ന് സിനിമയിൽ സജീവമല്ലാത്തത് കൊണ്ടായിരിക്കാം ഇത്ര കുറഞ്ഞൊരു വോട്ടിംഗ് പെർസെൻറ്റേജ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഫാൻസ് പവറൊക്കെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കും വോട്ടിംഗ് കുറഞ്ഞു പോയിട്ടുള്ളത്. 3ാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജിന് ലഭിച്ചിരിക്കുന്ന വോട്ടിംഗ് ശതമാനം വെറും 3%. അദ്ദേഹത്തിൻ്റെ കരിയർ പരിശോധിച്ച് നോക്കിയാൽ അദ്ദേഹം നന്നായിട്ട് മാസ് സിനിമകൾ ചെയ്യുന്ന ഒരു താരമാണ്. നന്നായിട്ട് ഡയലോഗ് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു താരം കൂടിയാണ്. ഇപ്പോൾ ഉള്ള യൂത്തന്മാരിൽ ഏറ്റവും നന്നായിട്ട് മാസ് പടങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു താരം കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇത്ര കുറഞ്ഞൊരു വോട്ടിംഗ് ലഭിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ വോട്ടിങ്ങിൽ ഉൾപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് വോട്ടിംഗ് കുറഞ്ഞു പോയിട്ടുള്ളത്. ഏതായാലും ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള താരങ്ങളിൽ ഏറ്റവും നന്നായിട്ട് മാസ് പടങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു താരം കൂടിയാണ് പൃഥ്വിരാജ്. 2ാം സ്ഥാനത്തുള്ള ലാലേട്ടനാണ്. അദ്ദേഹത്തിന് 45% വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്കാലത്തും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന മാസ് പടങ്ങൾ ചെയ്തിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ സ്ഫടികം പോലുള്ള സിനിമകളുടെയൊക്കെ ഒരു ഫാനാണ് ഞാൻ. ഏറ്റവും നന്നായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായിട്ടുള്ള ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമാണ്. ഒരു ഫ്യൂഡൽ തെമ്മാടിയെ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ലാലേട്ടൻ്റെ ആ പ്രകടനം ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ്. ഏതായാലും അദ്ദേഹമാണ് 2ാം സ്ഥാനത്തേക്ക് പോയിട്ടുള്ളത്. 45% വോട്ടുകളാണ് അദ്ദേഹത്തിന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് മമ്മൂക്കയ്ക്കാണ്. 49% ആളുകൾ വിശ്വസിക്കുന്നു മലയാള സിനിമയിൽ ഏറ്റവും നന്നായി മാസ് പടങ്ങൾ ചെയ്യുന്നത് മമ്മൂക്കയാണെന്ന്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറിയും അതുപോലെ തന്നെ മാസ് കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മേഴ്വഴക്കവും കൊണ്ടൊക്കെ ആയിരിക്കും മലയാളികൾ അദ്ദേഹത്തിൻ്റെ മാസ് പടങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളുണ്ട്. നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ മാസ് പടം എന്ന് പറയാൻ സാധിക്കുമെന്നറിയില്ല. ധ്രുവം പോലുള്ള സിനിമകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ നരസിംഹത്തിനകത്ത് അദ്ദേഹം വന്നിട്ടുള്ള ചില ഡയലോഗുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു പ്രത്യേക എനർജി തരുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ. ഏതായാലും അദ്ദേഹത്തിനാണ് 49% വോട്ടുകൾ ലഭിച്ചുകൊണ്ട് 1ാം സ്ഥാനം അദ്ദേഹത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആരെയും തരംതാഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ നടത്തുന്ന ഒരു സർവേ, അതിൽ എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത് എന്നറിയാനുള്ള ഒരു ആഗ്രഹം, അതുപോലെ തന്നെ അവർക്ക് പ്രതികരിക്കാനുള്ള ഒരു അവസരം, അത് മാത്രമാണിത്. ഒരിക്കലും ഇത് ഒരു ഫാനിൻ്റെയും അല്ലെങ്കിൽ ഒരു താരത്തെയും തരം താഴ്ത്തി കാണിക്കാനോ അല്ലെങ്കിൽ അവരുടെ വില കുറച്ച് കാണിക്കാനോ ഉള്ള ഒരു വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കമൻസോ കാര്യങ്ങളോ ഇടാതിരിക്കുക. നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇതിനെ സമീപിക്കുക. ഓക്കെ, ബൈ.